താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. പൂനില കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും NSK രാഗപരിചയത്തിലേക്ക് സുസ്വാഗതം. ഞാൻ നിലമ്പൂർ സുനിൽ. ഇന്ന് NSK രാഗപരിചയത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന രാഗം യദുകുല കാമ്പോജി. 28-ാമത് അമ്മ രാഗമായ ഹരികാമ്പോജിയിലാണ് ഈ രാഗം ജനിക്കുന്നത്. ഔടവ സമ്പൂർണ്ണ രാഗമെന്ന് പറയുന്നു. അതായത് ആരോഹണത്തിൽ 5 സ്വരവും അവരോഹണത്തിൽ സമ്പൂർണമായി സ്വരങ്ങളും വരുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശികി നിഷാദം എന്നിവയാണ് സ്വരങ്ങൾ. അന്യസ്വരമായി കാകളി നിഷാദവും ഈ രാഗത്തിൽ വരുന്നു. അതുകൊണ്ട് തന്നെ ഏകാദ്യ സ്വരഭാഷാംഗരാഗം എന്ന് ഈ രാഗത്തെ പറയുന്നു. സനിപഥസ എന്ന മന്ത്രസ്ഥായി പ്രയോഗത്തിലാണ് അന്യസ്വരമായ കാകളി നിഷാദം കടന്നു വരുന്നത്. വളരെ പഴക്കം ചെന്ന രാഗമാണ് യദുകുല കാമ്പോജി. പഴയകാല സംഗീത ഗ്രന്ഥങ്ങളിൽ യരുക്കുല കാമ്പോജി യദുകുല കാമോദരി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു. തമിഴ് തേവാരപ്പാട്ടുകളിലും ഈ രാഗത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവിടെ ചെവ്വഴി എന്ന പേരിലാണ് ഈ രാഗം അറിയപ്പെടുന്നത്. ആരോഹണത്തിൽ മധ്യമവും ദൈവതവും, അവരോഹണത്തിൽ കൈശികി നിഷാദവും, അന്തരഗാന്ധാരവും, ചതുശ്രുതി ഋഷഭവുമാണ് ഈ രാഗത്തിന്റെ രാഗഛായാസ്വരങ്ങൾ. ഋഷഭവും മധ്യമവും കമ്പസ്വരങ്ങളാണ്. ചൗക്കകാലത്തിൽ പാടുമ്പോൾ ഈ രാഗത്തിന്റെ ഭംഗി കൂടുതൽ വർദ്ധിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറെ പ്രിയങ്കരമായ ഈ രാഗം ഏത് സമയത്ത് പാടാൻ പറ്റുമെങ്കിലും രാത്രികാലങ്ങളിൽ പാടിയാൽ കൂടുതൽ ശോഭിക്കുമെന്ന് വാഗേയകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഭക്തി, കരുണ, ഭക്തി കലർന്ന പ്രണയം തുടങ്ങിയ ഭാവങ്ങൾ ജനിപ്പിക്കാൻ കഴിയുന്ന ഈ രാഗം സംഗീത നൃത്ത നാടകങ്ങളിൽ ധാരാളമായി ഉപയോഗിച്ചു കാണുന്നു. താരസ്ഥായി ഗാന്ധാരത്തിന് മുകളിൽ ഈ രാഗം സഞ്ചരിച്ച് കാണുന്നില്ല. ഷഡ്ജവും പഞ്ചമവുമാണ് ഈ രാഗത്തിന്റെ ഗ്രഹസ്വരങ്ങൾ. മൂർച്ഛനാകാരകമായ ഈ രാഗത്തിന്റെ മധ്യമം ശ്രുതിഭേദം ചെയ്താൽ ബിലഹരി എന്ന അതിസുന്ദരമായ രാഗം ലഭിക്കുന്നു. ആരോഹണത്തിൽ ശുദ്ധസാവേരിയും അവരോഹണത്തിൽ ഹരികാമ്പോജിയും വരുന്ന ഈ രാഗത്തിന്റെ ആരോഹണത്തിൽ ചതുശ്രുതി ദൈവതത്തിന് പകരം കൈശികി നിഷാദം പാടിയാൽ അത് കേദാരഗൗള എന്ന അതിസുന്ദരമായ രാഗമായി മാറുന്നു. വളരെ ശ്രദ്ധിച്ചു വേണം യദുകുല കാമ്പോജി ആലപിക്കുവാൻ, ഇല്ലെങ്കിൽ കേദാരഗൗള രാഗത്തിന്റെ കളർ കടന്നു വരുന്നു. ഇത്രയും സുന്ദരമായ, ഭഗവാൻ കണ്ണന് ഏറെ പ്രിയങ്കരമായ യദുകുല കാമ്പോജി എന്ന രാഗത്തിന്റെ ആലാപനങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ആരേ
അംബകാമാക്ഷി അംബകാമാക്ഷി നീ പദയോഗമു അംബകാമാക്ഷി നീ പദയോഗമു ശിരമണിനേ അംബകാമാക്ഷി നീ പദയോഗമു ശിരമണിനേ നമ്മിയു നാനുന ചിന്തലല്ലനു ധീരതമ്മ അംബകാമാക്ഷി നീ പദയുഗമു സ്ഥിരമണിനേ നമ്മിയു നാനുന ചിന്തലല്ലനു ധീരതമ്മ അംബകാമാക്ഷി ശ്യാമശാസ്ത്രിയുടെ അതിസുന്ദരമായ സ്വരജതിയാണിത്. യദുകുല കാംബോജി രാഗത്തിൻ്റെ സർവഭാവങ്ങളും നിറയുന്ന ഒരു സ്വരജതിയാണിത്. മോഹനമായി താവ മുരളി ഗാനമഗോ മോഹനമായി താവ മുരളി ഗാനമഗോ മോഹനമായി താവ മുരളി ഗാനമഗോ മോദയതി കാമീഹ നാഭുവനേ മോഹനമായി താവ മുരളി ഗാനമഗോ മോദയതി കാമിക നാഭുവനേ. സ്വാതിരുനാൾ മഹാരാജന്റെ മനോഹരമായ ഒരു കൃതിയാണിത്. ശാരദേ പാഹി മാം സരോരുഹ നിഭപ്രദേ ശാരദേ പാഹി മാം സരോരുഹ നിഭപ്രദേ സാരസാക്ഷ ശ്രീവാസുദേവ കരുണാ നിധേ വരദേ ശാരദേ പാഹി മാം സരോരുഹ നിഭപ്രദേ ശാരദേ. മൈസൂർ വാസുദേവാചാര്യരുടെ അതിമനോഹരമായ ഒരു കൃതി. മുത്തുസ്വാമി ദീക്ഷിതരുടെ അതിപ്രശസ്തമായ ഒരു നവഗ്രഹകൃതി ഈ രാഗത്തിലുണ്ട്. ദിവാകര തനുജം ശനീശ്വരം ദിവാകര തനുജം ശനീശ്വരം ധീരതരം സന്ദദം ചിന്തയേഹം
ദിവാകര തനുജം ശനീശ്വരം. ത്യാഗരാജസ്വാമിയുടെ അതിപ്രശസ്തമായ ഒരു തെലുങ്ക് കൃതി ശ്രീരാമ ഭഗവാനെ കുറിച്ച്. ഹേ ചരിക ഗാര ഹേ രാമചന്ദ്ര, ഹേ ചരിക ഗാര ഹേ രാമചന്ദ്ര, ഹേ ചരിക ഗാര ഹേ രാമചന്ദ്ര. ഹേ ചരിക ഗാര ഹേ രാമചന്ദ്ര, ഹേ ചരിക ഗാര ഹേ സുഗുണസാന്ദ്ര, ഹേ ചരിക ഗാര ഹേ രാമചന്ദ്ര, ഹേ ചരിക ഗാര സുഗുണസാന്ദ്ര, ഹേ ചരിക ഗാര. പാപനാശ ശിവന്റെ മുരുകനെക്കുറിച്ചുള്ള അതിസുന്ദരമായ ഒരു കൃതി. കുമരൻ താൻ പണിന്തേ തുതി, കുമരൻ താൻ പണിന്തേ തുതി, അതിഘോര സംസാര തിലിയാരേ ഗതി, കുമരൻ താൻ പണിന്തേ തുതി, അതിഘോര സംസാര തിലിയാരേ ഗതി, കുമരൻ താൻ പണിന്തേ തുതി. ദീക്ഷിതരുടെ സുന്ദരമായ മറ്റൊരു കൃതി. ത്യാഗരാജം ഭജ രേ രേ സീത, ത്യാഗരാജം ഭജ രേ രേ സീത താപത്രയം ത്യജ രേ രേ സീത ത്യാഗ രാജം ഭജ രേ സീത താപത്രയം ത്യജ രേ. ഭദ്രാജല രാമദാസുവിൻ്റെ അതിസുന്ദരമായ. ഇക്ഷാകുക്കുലതിലക ഇഗനേന ബാലുകാവു രാമചന്ദ്ര, നാനു രക്ഷിമ്പകുന്നാനു രക്ഷകുലവരിങ്ക രാമചന്ദ്ര. ഇക്ഷാകുക്കുലതിലക ഇഗനേന ബാലുകാവു രാമചന്ദ്ര, നാനു രക്ഷിമ്പകുന്നാനു രക്ഷകുലവരിങ്ക രാമചന്ദ്ര. നമ്മുടെ മലയാളികളുടെ പ്രിയങ്കരനായ കവി ഇരയിമൻ തമ്പി അദ്ദേഹത്തിൻ്റെ ഒരു പദം ഈ രാഗത്തിൽ പാടാറുണ്ട്. ശരിക്കും ഈ പദം ശ്രീരാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. സംഗീത കോളേജിലൊക്കെ ആ രാഗത്തിലാണ് പഠിപ്പിക്കാറുള്ളത്. പക്ഷേ മഹാസംഗീതജ്ഞൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഈ രാഗത്തിൽ ഈ കൃതി പാടാറുണ്ട്. അത് കേട്ട് കേട്ട് നമ്മളുടെ പലരും ഈ രാഗത്തിലും ഈ കൃതി പാടുന്നു. അതുകൊണ്ട് ഈ പദം രണ്ട് രാഗത്തിലും വളരെ പ്രശസ്തമാണ്. അതിൻ്റെ ഒരു ഭാഗം. കരുണ ചെയ്വാനിന്ദു താമസം കൃഷ്ണ, കരുണ ചെയ്വാ
നിന്ദു താമസം കൃഷ്ണ കരുണ ചെയ്വ നിന്ദു താമസം കൃഷ്ണ കഴകിണ കൈ തൊഴുന്നേ കൃഷ്ണ കരുണ ചെയ്വാനിന്ദു താമസം കൃഷ്ണ കഴലീണ കൈ തൊഴുന്നേ. ജി എൻ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ദേവിയെക്കുറിച്ചുള്ള അതിമനോഹരമായ ഒരു കൃതി. പരമകൃപ സാഗരി പരമകൃപ സാഗരി പാഹി പരമേശ്വരി പരമകൃപ സാഗരി പാഹി പരമേശ്വരി പരമകൃപ സാഗരി പാഹി പരമേശ്വരി പരമകൃപ സാഗരി. യദുകുല കാംബോജി ഒരു മംഗളരാഗം കൂടിയാണ്. നമ്മളുടെ പ്രിയപ്പെട്ട സ്വാതിരുതാൾ മഹാരാജാവ് അതിസുന്ദരമായ ഒരു മംഗളം ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ മംഗളം നിങ്ങൾക്ക് വേണ്ടി. ഭുജഗശായിനോ നാമമംഗളം പരമജാനദാദി ഇഹ കീർത്തിതം ദഹതി പാമന ജാലമഞ്ജസ ഭുവിഷികീയദ ദാരുസഞ്ജയം ഭുജകശായിനോ നാമമംഗളം പരമജാനദാദി ഇഹ കീർത്തിതം. പ്രിയപ്പെട്ടവരെ, യദുകുല കാംബോജി എന്ന അതിസുന്ദരമായ രാഗം, കൃഷ്ണഭഗവാന് ഏറെ പ്രിയങ്കരമായ രാഗത്തിലെ രാഗവിശേഷവും കീർത്തനങ്ങളുമാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത്. ഗാനങ്ങളുടെ ശാഖയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ NSK.